എവിടെയും പോയി കുളം കലക്കി മീനെ പിടിക്കുക എന്നത് കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെയും സ്വഭാവമാണ്. എൻഡോ സൾഫാൻ സമരത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിഷം കലക്കാൻ ശ്രമിച്ച യു ഡി എഫ് നീക്കം പാളി. മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വാക്കുകൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് ദയാബായ് നിരാഹാരം അവസാനിപ്പിച്ചതോടെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മനക്കോട്ട തകർന്നത്. ദയാബായിയുടെ സമരവും എൻഡോ സൾഫാൻ ദുരിതബാധിതരുടെയും കരുവാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഹീനമായ തന്ത്രമാണ് യു ഡി എഫും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാക്കിയത്. സമരത്തെ ഹൈജാക്ക് ചെയ്യാനായിരുന്നു നീക്കം. തിങ്കളാഴ്ച നടന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗം 22-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെയും യു ഡി എഫ് കൺവീനറുടെയും നേതൃത്വത്തിൽ തിരക്കഥ പ്രകാരമുള്ള പ്രഹസനങ്ങളും അരങ്ങേറി. സമരം ചെയ്ത ദുരിതബാധിതരെ തിരിഞ്ഞു നോക്കാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ മനുഷ്യത്വഹീന സമീപനത്തെ അഭിനയ മികവിൽ മറച്ചുവെച്ചു. എന്നാൽ ആ പ്രകടനത്തെക്കാൾ ദുരിതബാധിതർക്ക് വിശ്വാസം എൽ ഡി എഫ് സർക്കാരിനോടാണെന്ന് തെളിയിക്കുകയായിരുന്നു സമരസമിതിയും ദയാബായും സ്വീകരിച്ച നിലപാട്. സമരക്കാരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഞായറാഴ്ച മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും സമരസമിതി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. തീരുമാനങ്ങൾ ആശുപത്രിയിലായിരുന്ന ദയാബായി അറിയിച്ചു. രേഖാമൂലം ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ അടുത്ത ദിവസം അത് നൽകി. എന്നാൽ ഇതിൽ അവ്യക്തതയുണ്ടെന്ന പ്രചരണമുണ്ടായി. സമരം നീണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും മിനിറ്റ്സ് വായിക്കുകയും ചെയ്തു. ഇതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും വെള്ളം നൽകി. എന്നാൽ ബുധനാഴ്ച രാവിലെയും കുത്തിയിരിപ്പ് സമരം ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം അവസാനിപ്പിച്ചെന്ന് അറിഞ്ഞതോടെ ദയാബായിക്ക് വെള്ളം നൽകി. മാധ്യമങ്ങളും ചാനലുകളും തൻ്റെ തലയും ഫുൾ ഫിഗറും ഉറപ്പാക്കി.